Hi friends, welcome to our channel. Apo linda nammal cheyan povunnathu chillu kuppi illathavarku plastic kuppi ubayogichu cheyan pattuna oru adiboli bottle art aanu. Ningalku ee bottle art ishtamaavukayanengil like cheyanum adu pole thanne channel subscribe cheyanum marakkarathu. Appol namukku video like poyalo. നമ്മൾക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് സെവൻ അപ്പ് ഫ്രൂട്ടി സ്പ്രൈറ്റ് അങ്ങനത്തതിൻ്റെ ഈ മോൾ ഭാഗം റൗണ്ട് ഷേപ്പിലിരിക്കുന്നത് ഇതേ ഷേപ്പിലിരിക്കുന്ന ബോട്ടിൽസിൽ ചെയ്യാൻ പറ്റും. മിനറൽ വാട്ടറിൻ്റെ കുപ്പി ചിലപ്പോൾ അത് ചളിങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുപ്പി പറ്റില്ല. അല്ലാതെ ഏത് ജ്യൂസ് കുപ്പി ആയാലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആ മോൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു പടിയുടെ തൊട്ട് ബാക്കിലുള്ള മോൾ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടിഭാഗവും കട്ട് ചെയ്തെടുക്കാം. എല്ലാ ബോട്ടിൽസിനെയും അടിഭാഗത്ത് ഒരു വെട്ട് പോലെ കാണുമല്ലോ, അതിനെ തൊട്ട് മുകളിലായിട്ട് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ കട്ട് ചെയ്ത രണ്ട് പീസസും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് നമുക്ക് ഗമ്മൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്തത്. കയറ്റി കട്ട് ചെയ്താൽ ആ ബോട്ടിലേക്ക് ഇത് കയറ്റി വിട്ടാൽ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. ഞാനിവിടെ പിങ്ക് കളറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് കളർ ഇല്ലെങ്കിൽ റെഡിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് പിങ്ക് കളറാക്കിയിട്ട് അത് അടിച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ പെയിൻറ്റ് പിടിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ഏത് പെയിൻറ്റ് അടിച്ചാലും നമ്മളൊരു രണ്ടോ മൂന്നോ ലെയർ എങ്കിലും അടിച്ചാൽ മാത്രമേ അത് കളർ ബോട്ടിലിൽ പിടിക്കുകയുള്ളൂ. ഞാനിവിടെ ഏകദേശം രണ്ട് ലെയർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഞാൻ സെക്കൻഡ് ലെയർ അടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ സെക്കൻഡ് ലെയർ അടിച്ചു കൊടുത്താൽ കാണാനും നല്ല ഷൈനിങ് ആയിരിക്കും. അതുപോലെ തന്നെ സർഫസ് നല്ല സ്മൂത്ത് ആയിരിക്കും. ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൽ രണ്ട് സെമി സർക്കിളും അതുപോലെ തന്നെ രണ്ട് ചെറിയ സർക്കിളും വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം നമ്മൾ സെമി സർക്കിൾ ചെവി പോലെയാണ് വരച്ചെടുത്തേക്കുന്നത്. അത് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ നാല് പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോട്ടിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ചെറിയ രണ്ട് സർക്കിൾസ് ഞാൻ ഒരു കണ്ണായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു പോരാതെ നല്ല ഫിറ്റായിട്ട് നിന്നോളും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ സെമി സർക്കിൾസ് കണ്ണിന് മുകളിലായിട്ട് ഇതുപോലെ ചെവി പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ചെവിയിൽ കളർ കൊടുത്തെടുക്കാം. അപ്പം ഞാൻ പിങ്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അതിന് ബോർഡർ കൊടുത്തു കഴിയുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ വൈറ്റ് കളർ വെച്ച് ഐസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമണി നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് നടുഭാഗത്തായിട്ട് സർക്കിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചെവിയിൽ നമ്മൾ പിങ്ക് കളർ കൊടുത്തിരുന്നു. അതിൽ നമുക്കൊരു ഔട്ട്ലൈൻ പോലെ വൈറ്റ് കളർ വെച്ച് ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ കളർ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ആ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ രണ്ട് നോസ് പോലെ വരച്ചു കൊടുക്കുകയാണ്. നമ്മളത് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ കണ്ണിൻ്റെ നടുഭാഗത്ത് കൂടി ബ്ലാക്ക് വെച്ച് സർക്കിൾ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.